welcome to another new episode of JC Vlogs. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആട്ടോ. ഞാൻ ആക്ച്വലി ഹെഡ്സെറ്റ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഉറക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നത് ആക്ച്വലി. അപ്പോൾ ഈ പാർക്ക് അത്യാവശ്യം കുറച്ച് ഉള്ളിലോട്ടാണ്. ഇവിടെ നമ്മളിങ്ങനെ കാനഡ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വെളിരാജ്യങ്ങളിൽ നമ്മൾ കാണത്തില്ല, ഇങ്ങനെ ചെറിയ ബ്രിഡ്ജ്, ചെറിയ പോണ്ട്, പിന്നെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഡക്ക്, സ്വാന്. അപ്പം ഒരു എന്താ പറയുന്നത് ഒരു ഭംഗി ഈ പാർക്കിലുണ്ട്. അപ്പം ഞാൻ ഈ പാർക്കിലൊരു എനിക്ക് തോന്നുന്നു ഒരു നാലാമത്തെ വട്ടം അങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ വട്ടം വിചാരിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഹെഡ്സെറ്റ് ഇല്ല, പിന്നെ ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ കുറേ നേരം ഇരുന്നു. അപ്പം ദൈവം സഹായിച്ച് അവിടെ വൈഫൈ ഇല്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ എന്നാൽ പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്നൊക്കെ വിചാരിച്ച് ചുമ്മാ പതുക്കെ നടന്ന് 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 ഇങ്ങോട്ട് വന്നതാണ്. ഇത് ഇതിലെ കണ്ട ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ആക്ച്വലി ഒരു ഇതുണ്ടോ, ഒരു കോളേജോ സ്കൂളോ എന്താണ്ട് അതിൻ്റെ ബാക്ക് സൈഡാണ് പാർക്ക്. അപ്പം ഞാൻ കാണിക്കാം, ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല. പൊതുവെ ഇവിടെ എല്ലാവരും നടക്കാനൊക്കെ വരുന്നതാണ്, ഈ സമയത്ത് നടക്കാനും ജോഗിങ്ങിനും ഒക്കെ വരുന്നത് ആൾക്കാർ. പോലീസ് കണ്ടാൽ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. സൗണ്ട് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ജിം എന്നോട് വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഭയങ്കര ബോറടിച്ചപ്പോൾ കാണുവാണെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ. കാരണം ഈ ഒരു ടൈം അടിപൊളി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് സൺസെറ്റ്, പിന്നെ ആ ഒരു ചെറിയ സൗണ്ട്, കിളിയുടെ പിന്നെ സ്വാനിൻ്റെ ഡക്കിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാനൊരു ഭംഗി. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ സ്റ്റാൻഡും ഉണ്ട്, ചാർജില്ല ഫോണിൽ, ഹെഡ്സെറ്റും ഇല്ല. എന്നാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. ജിമ്മിന് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ജിമ്മ, നമുക്ക് കാണാൻ വേണ്ടിയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കടക്കാം. ഇത് കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പോണ്ട്, ഇരിക്കാൻ ഒരു ടേബിൾ, ഒരു മരം, ഡക്ക്, പിന്നെ നേച്ചർ, എന്തുവാ ഡക്കിൻ്റെ കിളിയുടെ ഒക്കെ സൗണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട സ്ഥലം. ഇതുണ്ടോ, ഒരു ഒരു ആള് വരുന്ന കണ്ടോ എൻ്റെ അമ്മയെ.
കാണുന്നത് മെയിൻ റോഡാണ്. അപ്പം നമ്മൾ അപ്പുറത്തൂടെ വന്ന് ഇപ്പുറത്തൂടെ വേണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലൈനല്ല, ഇത് വേറെ ലൈന്. ഇവിടെ സമയം എത്രയെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഓൾമോസ്റ്റ് ഞാനൊരു 7:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതായത് നമ്മുടെ സന്ധ്യയ്ക്ക് 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ. ഇപ്പോൾ സമയം ഏകദേശം 8:30 കഴിഞ്ഞു കാണും, അതായത് രാത്രിയിൽ 8:30. നമുക്ക് ഇതുവഴി പോകാം. കണ്ടോ, സൂപ്പറല്ലേ? എന്ത് ഭംഗിയാ! ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലും വീഡിയോസിലും ഒക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഞാനാദ്യമായിട്ടാട്ടോ ഇത്രയും ഭംഗി കാണുന്നത്. ശരിക്കും ഒരു ഫോറിൻ കൺട്രി എങ്ങനെയാണ് എന്ന് നമ്മൾ വീഡിയോസിലും ഫോട്ടോയിലും ഒക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ. ഇങ്ങനെയാണ് ആ ഭംഗി നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഒന്നാമത് ഞാൻ മാസ്ക് വെച്ചേക്കുന്നത് കൊണ്ടാണ് സൗണ്ട് ഇല്ലാത്തത്. നമുക്ക് നമ്മൾ പോയിട്ടേ അവർ പോകത്തുള്ളൂ. അപ്പം അതങ്ങനെയാണ് എന്നുവെച്ചാൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, പിന്നെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ പോയി കഴിഞ്ഞ് അവർ പോകാൻ സമ്മതിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ. ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഒരു ഇതൊക്കെയാണ് ശരിക്കും ഈവനിങ് വാക്ക് അല്ലേ. നമ്മുടെ നാട്ടിൽ എവിടെയാണ് പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ഈവനിങ് വാക്ക് എവിടെയെങ്കിലും ചെന്നിരിക്കണമെന്നുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിൽ വരെ പോകണം. അതും ഭയങ്കര പാടല്ലേ. അത് വേറൊരു ഭംഗി, ഇത് വേറൊരു ഭംഗി. അപ്പൊ നേരത്തെ പറഞ്ഞു പോയത് താറാവ് കേട്ടോ, അതേ താറാവ് പറഞ്ഞു വന്നു. ഞാനിങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ എല്ലാം പിടിച്ചോണ്ട് പോവാ. പോവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറയിലെല്ലാം കിട്ടുമല്ലോ. ഹായ് താറാവ് കൂട്ടങ്ങൾ, ഇതൊരു ബഹളവാ. അയ്യോ എൻ്റെ അമ്മേ, മറ്റേ സിനിമയില് ഒന്ന് മിണ്ടായി അല്ലോ. അയ്യോ മറ്റേ സിനിമയിലല്ലല്ലോ, നമ്മുടെ ഫുക്രുവിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇതേപോലെ കല്ലെടുത്തെറിഞ്ഞിട്ടൊന്ന് മിണ്ടായി. വ്ളോഗ് എടുക്കട്ടെ എന്ന് പറയുന്ന പോലെ കല്ലൊന്നും എടുത്തെറിയത്തില്ല. വെറുതെ എന്തിനാ പണി മേടിക്കുന്നവാ, പോയേക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും റൂംമേറ്റ്സും കൂടെ വന്നേ. ഞങ്ങൾ വന്നപ്പം താറാവല്ലായിരുന്നു, സ്വാൻ, രണ്ട് സ്വാൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അയ്യോ ഞങ്ങളുടെ പുറകേ വന്നു. ഞങ്ങൾ പിന്നെ ഓടി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ പിന്നെ അതൊക്കെ എടുക്കുമല്ലോ, അതൊക്കെ എടുത്ത്. ഇച്ചിരി ഇരുട്ടായതുകൊണ്ടാണോ, ഇനി രാത്രി ആവുന്നതുകൊണ്ടാണോ, ഇച്ചിരി തണുപ്പ് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ഒരു മണിക്കൂർ ഇതേപോലെ ഒരു രണ്ടല്ല ഇങ്ങനെ നടന്ന എന്തോ ഭംഗി, എന്തോ സമാധാനമാ. ഇച്ചിരി നേരം ഇങ്ങനെ വേറെ സൗണ്ടും ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് ഇരിക്കുക അല്ലേ. ദേ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി, പക്ഷേ ഇവിടെ കുറച്ച് മുന്നേ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും ദേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി തുടങ്ങി. അവരൊക്കെ വെള്ളത്തിലോട്ടിറങ്ങി. നമുക്കും അതേപോലെ പതുക്കെ വീട്ടിലോട്ട് പോകാം. രാത്രിയായി തുടങ്ങി. ഇനിയിപ്പം രാത്രിയായത് മാത്രമല്ല, ഇരുട്ടും ആയി തുടങ്ങിയതും കൊണ്ട് ക്യാമറയിൽ അത്ര ക്ലിയറും ആവത്തില്ല. പിന്നെ എൻ്റെ ഫോണിൽ ഇനി 10% ഉള്ളൂ, അതിപ്പോൾ ഓഫായി പോകും. അയ്യോ ജസ്റ്റ് പോകുന്ന ആ വഴിയും കൂടെ ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം അല്ലേ.
ഓക്കെ. അപ്പൊ ഷടേന്ന് ഞാന് തിരിച്ചു പോകുന്ന വഴി ചെറുതായിട്ടൊന്ന് കാണിക്കാം. പിന്നെ ഈ കാണുന്ന ഈ ഡയറക്ഷൻ കണ്ടോ, എനിക്ക് തോന്നുന്നു ക്ലിയർ അല്ലാന്ന് തോന്നുന്നു. എനിക്കൊന്ന് വെച്ചാൽ ഇരുട്ടായി തുടങ്ങിയല്ലോ, അപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീനറീസൊക്കെ അടിപൊളിയായിരുന്നല്ലോ അല്ലേ. അപ്പം ഇത് ചെറിയൊരു കാട് പോലൊരു സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിന് മുന്നേ രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഒരു വഴി കാണുന്നുണ്ടോ. ഞാൻ പൊതുവേ ഇപ്പം നേരത്തെ കാണിച്ച ആ സ്ഥലമൊന്നും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അന്ന് വന്നപ്പം ദേ ഞാൻ ഈ വഴി കയറിപ്പോയി അതിലേക്കൂടെ പോയി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഉണ്ട് ഒരു കാട് പോലൊരു സെറ്റപ്പാണ്. അപ്പം ഇവിടെ കുറച്ചുകൂടെ പ്രൈവറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരെ കാണാനും പറ്റും. അപ്പോൾ ഇവിടെ ഇരുന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഫോട്ടോയൊക്കെ എടുത്തത് മഞ്ഞത്തും വന്ന് നിന്നെടുത്തു, പിന്നെ അല്ലാതെ നോർമൽ ക്ലൈമറ്റിലും വന്ന് നിന്നെടുത്തു. അതാകുമ്പോൾ നമുക്ക് ആൾക്കാരെ നടക്കുന്നതും കാണാം, പിന്നെ നമുക്ക് പിക്സും വീഡിയോസും ഒക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ ഈ പാർക്കിൻ്റെ കാഴ്ചകൾ. കണ്ട് ഇരുട്ട് ഒക്കെ ആയപ്പോഴത്തേക്ക് ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ സീൻ അടിപൊളിയായി. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം അല്ലേ. ഇത് ഒക്കെയാണ് ഇവിടുത്തെ ഭംഗികൾ. നമ്മളിതേ ആ വഴിയുണ്ട്. നമ്മൾ ആക്ച്വലി അവിടെ നിന്നാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ അതിലേക്കൂടെ നടന്ന് 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 ആ മറ്റേ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് വഴി നമ്മൾ ഡക്കിനെയൊക്കെ കണ്ട് ദേ ഈ വഴി നമ്മൾ വന്ന് അങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ റൗണ്ടിലാണ് കിടക്കുന്ന ഒരു വഴി ഇട്ടേക്കുന്നത്. പിന്നെന്താ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. നമ്മൾ ആക്ച്വലി ആ ബ്രിഡ്ജിൽ കൂടെ പോയില്ല. ആ ബ്രിഡ്ജിൽ കൂടെ പോകണോ? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിക്കാം അല്ലേ. ഈ വഴി നമ്മൾ ആക്ച്വലി വീട്ടിൽ പോകേണ്ടിയതാ. നമുക്ക് ആ ബ്രിഡ്ജ് വഴി നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ ഇങ്ങനെ കറങ്ങിയാണ് പോകേണ്ടത്. അപ്പോൾ അതിലും നല്ലത് ഈ ഒരു ഡയറക്ഷൻ കണ്ടോ, റൈറ്റ് എടുത്തിട്ട് നമുക്ക് ആ ബ്രിഡ്ജ് വഴി വീട്ടിൽ പോകാം. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം. ഇരുട്ടായി തുടങ്ങി. ദേ യു ഗോ, ഇതാണ് ആ ബ്രിഡ്ജിലേക്കുള്ള എൻട്രി. പിന്നെ ഞാനിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് സ്റ്റാൻഡൊക്കെ വെച്ച്. അത് സ്നോ കഴിയാറായ സമയത്ത് ദേ ഇത് കണ്ടോ. ഈ പാർക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ, അത് കോമഡി. എനിക്ക് ഈ പാർക്കിൻ്റെ പേര് പറയാൻ അറിയത്തില്ല. എന്തോ ചൈനീസോ കൊറിയൻ എന്തോ വേർഡ്, എന്തോ ലാമറക്സോ ലാമുറക്സോ ലാമുറാക്സോ LA പിന്നെ അങ്ങനെ എന്തോ. എനിക്ക് കറക്റ്റ് അത് പറയാനൊന്നും അറിയത്തില്ല. തൽക്കാലം വീടിൻ്റെ താഴത്തെ പാർക്ക് അത്രയും മതി. കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, കാരണം ഞങ്ങൾ റൂമിലായാലും ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് താഴത്തെ പാർക്കിൽ പോയാലോ. അപ്പോൾ അതൊക്കെയാണ്. ആ നമ്മുടെ വീടിൻ്റെ താഴെ രണ്ട് പാർക്കുണ്ട് കേട്ടോ ആക്ച്വലി. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ വലുത് എന്ന് വെച്ചാൽ നടക്കാൻ വരുന്നത്. മറ്റേത് പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പാർക്കെന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെയാണ് ഊഞ്ഞാലും മറ്റേ സ്ലൈഡേഴ്സും അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇനി എന്നെ ഞാൻ തിരിച്ച് ഈ സെൽഫിക്കാൻ കാണിച്ചാൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേരും വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വലിയ കാഴ്ചകളൊന്നും ഇല്ല, ചെറിയ വ്ളോഗാണ്. ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഞാനൊരു നടക്കാൻ വന്നതാണ്. വീട്ടിൽ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂർ ജസ്റ്റ് ഇപ്പോൾ ഒരു മണിക്കൂറായില്ലേ നമ്മൾ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളിയാണ്, എനിക്ക് പാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം രാത്രി ഒരു 9 മണിയായി കാണും ഇവിടെ കേട്ടോ. ഇത്രയും നമ്മുടെ നാട്ടിലാണെങ്കിൽ 9 മണിയൊക്കെ കുറ്റാക്കൂരിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു 6:30 7 മണിയാണോ അല്ല 6:30 ആവുന്ന പോലെ ഇരിപ്പുണ്ടല്ലേ. അപ്പോൾ വേറെ എന്താ വിശേഷം? നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയുണ്ടെന്ന് അറിയാൻ പറ്റി. പിന്നെന്താ, എല്ലാവരും സേഫ് ആൻഡ് സൗണ്ടാണെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടിരിക്കുക. പിന്നെന്താ, ഞാനിവിടെ സേഫാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു.
ഇന്നത്തെ വിശേഷമല്ല കേട്ടോ, ഇന്ന് വൈകുന്നേരം 1 മണിക്കൂറത്തെ വിശേഷം കഴിഞ്ഞു. പിന്നെന്തോ, ഇനി ഇതേപോലത്തെ കൂടുതൽ വീഡിയോസും വ്ലോഗ്സും നമ്മുടെ ഇതേപോലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെ കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ JC വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, വ്ളോഗിലിടുന്ന പോസ്റ്റുകൾ അല്ല ഐ മീൻ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനോ അല്ലെങ്കിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും JC വ്ളോഗ്സ് പോസ്റ്റഡ് ആയ വീഡിയോ എന്ന് പറഞ്ഞാൽ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തൊക്കെ വീഡിയോസ് കാണണം അല്ലെന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും തെറ്റുകളോ പൊട്ടത്തരങ്ങളോ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തരണം. പിന്നെ കളിയാക്കുന്നതുണ്ട് കുറേ പേര്, അവരെയൊക്കെ എനിക്കറിയാം കേട്ടോ, നമ്മുടെ പിള്ളേരെല്ലാവരും. പിന്നെ കളിയാക്കണം, അതില്ലെങ്കിൽ ഒരു രസമില്ല. പിന്നെന്തുവാ, അത്രയൊക്കെ ഉള്ളു. അപ്പം അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, അഡിയോസ്.